ഇന്ത്യയിലെ ഹാച്ച്ബാക്ക് വാഹനങ്ങളിൽ ഹോട്ട് സെല്ലിംഗ് മോഡൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡ് i10 നിയോസ്, അല്ലെങ്കിൽ i10 മുതൽ നിയോസ് വരെയുള്ള വാഹനങ്ങൾ. ഏതാണ്ട് 15 വർഷത്തിൻ്റെ പാരമ്പര്യമാണ് ഈ ഒരു i10 സെഗ്മെൻറ്റിലുള്ള വാഹനത്തിന് നമുക്ക് പറയാനുള്ളത്. 2007 i10 വരുന്നു, 2013 ആയപ്പോഴത്തേക്ക് i10 എന്നുള്ളത് ഗ്രാൻഡ് i10 ആയിട്ട് എന്താ പറയുന്നത് പുതിയൊരു മോഡൽ വരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക്, അത് കുറച്ച് വർഷങ്ങൾക്കിപ്പുറം ഈ ഒരു വാഹനം ഗ്രാൻഡ് i10 നിയോസ് എന്ന പേരിലെത്തുകയായിരുന്നു. ഈ ഒരു ഗ്രാൻഡ് i10 നിയോസിൽ തന്നെ അതിൻ്റെ ഒരു സെക്കൻഡ് അപ്ഡേഷൻ, അല്ലെങ്കിൽ പുതിയൊരു മോഡൽ 2023 പതിപ്പാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഒരു വാഹനത്തിൽ എന്താ പറയുന്നത് അത്യാവശ്യം കണക്ടിവിറ്റി ഫീച്ചറുകൾ, സ്റ്റൈലിംഗ് വരുത്തുന്നതിനുള്ള, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ക്യാരക്ടർ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഫീച്ചറുകൾ ഒക്കെ നൽകി കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനത്തിൽ വരുത്തിയിട്ടുള്ള പുതുമകൾ എന്തൊക്കെയാണ്, ഈ വാഹനം സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടി വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസൈനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിതിൻ്റെ ഒരു ഫ്രണ്ട് ഫേഷ്യൽ നമുക്ക് പെട്ടെന്നൊരു ഒരു എടുത്തു കാണിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്രില്ലിൽ തന്നെയാണ്. LED പ്രൊജക്ഷൻ ഹെഡ്ലാമ്പ് തന്നെയാണ് മുൻ മോഡലിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ മോഡലിലേക്കും അത് തന്നെ പറിച്ച് നട്ടിട്ടുണ്ട്. നമ്മൾ ലോഗോയിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട് ബോണറ്റ് ആ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിലും 3D പ്രൊജക്ഷൻ ആയിട്ടുള്ളൊരു ലോഗോ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ താഴേക്ക് വരുമ്പോൾ വളരെ കാര്യമായ മാറ്റം തന്നെ വരുത്തിട്ടുണ്ട്. കാരണം വലിയ താരതമ്യേന വലിയ വലുപ്പമുള്ള ഗ്രില്ലും എയർ ഡാമും കൂടെ ചേർന്നൊരു ഏരിയയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗിൽ, അല്ലെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളതും. പിന്നെ പ്രധാന മാറ്റം നമ്മൾ എടുത്ത് പറയേണ്ടത് ഈ സൈഡിൽ കൊണ്ടുവന്നിട്ടുള്ള DRലാണ്. DRലൊരു ട്രൈ ആരോ ഡിസൈനിൽ LED കൊണ്ടുവന്നിട്ടുള്ളത്, അതായത് ആ ബമ്പറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലോട്ടും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നല്ല, ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു DRൽ ഡിസൈൻ ചെയ്തിട്ട്. അതിന് സൈഡിലായിട്ട് ഒരു എയർ ഇൻടേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫ്രണ്ട് ഫേഷ്യൽ ഏതാണ്ട് നമുക്ക് ഈ ഒരു മാറ്റം മാത്രമേ നൽകിയിട്ടുള്ളൂ. അത് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഒരു ക്യാരക്ടർ കുറച്ചും കൂടി ഒരു വലിയ വാഹനത്തിൻ്റെ ഒരു ഫീല് കൊടുക്കുന്നുണ്ട്. കാരണം താരതമ്യേന വലിപ്പമുള്ള ഗ്രില്ല് കൊടുത്തതുകൊണ്ട് തന്നെയാണ്. ഇനി നമ്മൾ അതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു 15-ഇഞ്ച് അലോയ് വീൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഡിസൈൻ, അതായത് മുൻ മോഡലിൽ നൽകിയിട്ടുള്ള ഡിസൈനിൽ നിന്ന് മാറി പുതുമയുള്ളൊരു ഡിസൈൻ ആ അലോയ് വീൽസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഒരു സിൽവറും ബ്ലാക്ക് ഫിനിഷിംഗ് ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ്. ഏറ്റവും ബാക്കി വരുമ്പം ആ ഒരു ഡോറിന് സി പില്ലറിലേക്ക് വരുമ്പോൾ കൊടുത്തിട്ടുള്ള ആ G i10, അതായത് ഗ്രാൻഡ് i10 ഷോർട്ടൺ ചെയ്ത് G i10 കൊടുത്തിട്ടുള്ളൊരു ഫൈബർ ഫിനിഷിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ഗ്ലാസ്, അതായത് ഗ്ലാസിന് സമാനമായ എലമെൻറ്റും നൽകി ആ ഒരു ഏരിയ സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഒരു റിയർ പ്രൊഫൈലിലേക്കാണ്. റിയർ പ്രൊഫൈലിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഒരു ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു വലിയ വാഹനം, അല്ല ഒരു കോമ്പാക്റ്റ് SUV സെഗ്മെൻറ്റ് വരുന്ന വാഹനത്തിൻ്റെ ഒരു തലയെടുപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ ടെയിൽ ലാമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ടെയിൽ ലാമ്പിൽ കാര്യമായ വ്യത്യാസം വരും. ടെയിൽ ലാമ്പ് മുൻ മോഡൽ നമ്മൾ കണ്ടിട്ടുള്ളത് താരതമ്യേന വലിപ്പം കുറഞ്ഞ ടെയിൽ ലാമ്പാണെങ്കിൽ 2023 പതിപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ സൈഡ് ഡോറിലേക്കൊക്കെ കുറച്ച് കയറി നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ലൈറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിപ്പം പുതുതലമുറ SUV കൾ കാണുന്ന പോലെ ഡോറിലൂടെ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആ ഒരു LED ലൈറ്റ് സ്ട്രിപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഹാച്ച് ഡോറിലൂടെ രണ്ട് ടെയിൽ ലാമ്പുകളെ കണക്ട് ചെയ്ത് ഒരു LED ലൈറ്റ് സ്ട്രിപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേരുന്ന ഒരു LED ലൈറ്റിൻ്റെ ഒരു എലമെൻറ്റ്, അതായത് ടെയിൽ ലാമ്പ് പോലെയോ പാർക്ക് ലൈറ്റ് പോലെയോ ഒരു എലമെൻറ്റ് നമുക്ക് ആ ടെയിൽ ലാമ്പിലും കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഇതിനകത്ത് LED ഉള്ളൂ, ബാക്കി നോർമൽ ഹാലജൻ ബൾബുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഗ്രാൻഡ് i10 നിയോസിൻ്റെ തന്നെ മാനുവൽ മോഡൽ ടാസ്റ്റ എന്ന് പറയുന്ന വേരിയൻ്റാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ആ ഒരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രോമിയത്തിന് പകരം അലുമിനിയം ലെറ്റേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അതുപോലെ ഗ്രാൻഡ് i10 എന്നുള്ളതും അലുമിനിയം ലെറ്റർ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് സ്ട്രിപ്പിൻ്റെ താഴെയായിട്ട് ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ റിയർ പോർഷനിൽ നമുക്ക് അത്യാവശ്യം എന്താ പറയുക കുറച്ച് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെൻസറുകളും നൽകിയിട്ടുണ്ട്. നിയോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. i എന്ന് പറയുന്ന അക്ഷരം മാത്രം വേറൊരു കളർ, ഒരു ബ്ലൂ കളറിൽ, ബാക്കിയെല്ലാം ബ്ലാക്ക് കളറിലും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് തന്നെ അത് ബാഡ്ജിങ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൺ ടച്ചിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബൂട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബൂട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ പോലും എന്താ പറയുന്നത് ബൂട്ട് സ്പേസിലൊന്നും കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഡീസൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസാണ് മുൻ മോഡൽ കണ്ടിട്ടുള്ളത് തന്നെ. ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയർ പ്രൊഫൈൽ, അല്ലെങ്കിൽ പുറമേ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. ശരിക്കും ഭയങ്കര ഡീസൻ്റ് ആയിട്ട് വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു അകത്തളം തന്നെയാണ് ഗ്രാൻഡ് i10 നിയോസിന് കൊടുത്തിട്ടുള്ളത്. ഒരു പ്രീമിയം വാഹനത്തിനെ അനുസ്മരിപ്പിക്കുന്ന പല ഫീച്ചറുകളും നമുക്ക് ഇതിൻ്റെ അവിടിവിടങ്ങളിലായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കിപ്പോവാം. ആദ്യം നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ ഒരു ഡാഷ് ബോർഡ് തന്നെയാണ്. ശരിക്കും എന്താ പറയുന്നത് ഒരു കുത്തനെ വരുന്ന ഷേപ്പിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ചെയ്തിരിക്കുന്ന, അതായത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ ഭയങ്കര സ്റ്റൈലിഷ് തന്നെയാണ്. കാരണം
നമ്മളിങ്ങനെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ ഒരു ഫുള്ളി ആ ഒരു ആലുവ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ആ ഒരു എലമെൻ്റ് മുഴുവൻ സ്ക്രീനാണെന്ന് തോന്നുമെങ്കിലും അതിൽ തന്നെ 8 ഇഞ്ച് വലുപ്പത്തിൽ അതിൻ്റെ ആ ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി ടച്ച് സ്ക്രീൻ ആണെങ്കിൽ പോലും അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫിസിക്കൽ സ്വിച്ചും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ രണ്ട് ട്യൂൺ ചെയ്യുന്നതിനുള്ള ആ രണ്ട് നോബുകളും അതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട കണക്ടിവിറ്റി സംവിധാനങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നോർമലി നമ്മളെല്ലാ വണ്ടിയിലും കണ്ടിട്ടുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ ആണെങ്കിലും ആപ്പിൾ കാർപ്ലേ സംവിധാനങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ആ ഒരു പാനൽ എൻഡ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലാണ്. പക്ഷെ ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡിജിറ്റൽ അല്ല എന്നൊരു വേണമെങ്കിൽ ഒരു പോരായ്മയായി പറയാം. പക്ഷെ അതിൻ്റെ നടുക്ക് അത്യാവശ്യം ഡ്രൈവർ ഇൻഫർമേഷൻസ് ഒക്കെ നൽകുന്ന ഒരു ഡിസ്പ്ലേ ഉണ്ട്. അതായത് ഡിസ്റ്റൻസ് ടു എംപ്റ്റി പോലെയുള്ള അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ നൽകുന്ന ഒരു സ്ക്രീനും അതിൻ്റെ നടുക്ക് കൊണ്ടുവന്നിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അലുമിനിയം ഫിനിഷിങ്ങിലുള്ള ഒരു പാനലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡീസൻറ്റ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ ഇത് കാണാൻ വേണ്ടി പറ്റും. ലെതർ റാപ്പിംഗ് കൊടുത്തിട്ടുള്ളത് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അടിപൊളിയായിട്ട് വരും. പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് കൊടുത്തിട്ടുള്ള ഇതിൽ ക്രൂയിസ് കൺട്രോൾ സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇൻഫോടൈം സിസ്റ്റം ആക്സസ് ചെയ്യുന്നതിനുള്ള സംവിധാനം, വോയിസ് കമാൻഡ് പോലുള്ള സംവിധാനങ്ങളൊക്കെ സ്റ്റിയറിംഗ് കൊണ്ടുവന്ന ഒരു മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലായിട്ടാണ് അത് ഒരുക്കിയിട്ടുള്ളത്. നമ്മളിതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരികയാണെങ്കിൽ അതൊരു ഡ്യുവൽ ടോൺ ഫിനിഷിങ്ങിലാണ്. മുകളിലേക്ക് ഒരു ആഷ് കളറാണെങ്കിൽ താഴോട്ട് വരുമ്പോൾ ഒരു നിക്കൽ ഫിനിഷിങ്ങിലുള്ള എലമെൻറ്റ് കൊടുത്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലെ എ സി വെൻ്റ് നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെ ഒരു ബെൻസ് വാഹനങ്ങളുടെ ഒരു ഡിസൈൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ബെൻസ് വാഹനത്തിൽ കണ്ടിട്ടുള്ളതിന് സമാനമായ എ സി വെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കിട്ടിയിരിക്കുന്ന മാനുവൽ വാഹനമാണെന്ന് പറഞ്ഞു. അതിന് ഒരു ലെതർ കവറിങ്ങൊക്കെയാണ് ഗിയർ ലിവറിന് കൊടുത്തിട്ടുള്ളത്. ഇനി സീറ്റിലേക്ക് വരികയാണെങ്കിൽ പുതിയൊരു പാറ്റേൺ ഡിസൈനൊക്കെ വന്നിട്ടുള്ളത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല കവേർഡാണ്. നമ്മൾ എന്താ പറയുക, പൊതിഞ്ഞ് പിടിക്കുന്ന ഒരു ഫീലൊക്കെ ആ സീറ്റ് വരുന്നുണ്ട്. അതിലൊരു നിയോസ് ബാഡ്ജിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ബ്ലാക്ക് പൈപ്പ്, അത് വൈറ്റ്, പിന്നെ സീറ്റിനോട് ചേരുന്ന കളറിലുള്ള പൈപ്പിങ്ങൊക്കെ പൈപ്പിംഗ് സ്റ്റിച്ചിങ് ഒക്കെ കൊണ്ട് വളരെ സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. രണ്ട് ഗ്ലാസ് ഹോൾഡേഴ്സ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യുന്നതിന് പ്രത്യേക ഒരു സംവിധാനം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വയർലെസ് ചാർജിങ് സംവിധാനം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമുക്ക് നോർമൽ ഒരു USB ചാർജിങ്ങും പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഫോണുകളിലെ പോലെ സി ടൈപ്പിനുള്ളൊരു ചാർജിങ് സംവിധാനവും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇതിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. റിയർ സീറ്റിലെ പാസഞ്ചേഴ്സിനായിട്ട് ഒരു എ സി വെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ പുറമേ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ വലിപ്പം തോന്നുന്നില്ലെങ്കിലും വളരെ സ്പേഷ്യസ് ആയിട്ടൊരു ഇൻറ്റീരിയറാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത്യാവശ്യം എന്താ പറയുന്നത്, നല്ലൊരു ലെഗ് റൂമും ഹെഡ് റൂം ഒക്കെ തരുന്നൊരു റിയർ സീറ്റാണ്. അതായത് സെക്കൻഡ് റോ ആണ് ഈ വാഹനത്തിലുള്ളത്. അതിപ്പോൾ ഞാനിപ്പം 172 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്. പക്ഷേ ഞാൻ ഇതിന് നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റ് അത്യാവശ്യം നന്നായിട്ട് ബാക്കോട്ട് വലിച്ചിട്ടിട്ടും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു നമുക്ക് ലെഗ് റൂം ഈ വാഹനം തരുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ ഹെഡ് റൂം ആണെങ്കിൽ നമ്മളിതിൻ്റെ ഒരു വലിപ്പം ശരിക്കും സ്റ്റോപ്പ് ആയിട്ടാണ് വരുന്നത് പോലും നല്ലൊരു ഹെഡ് റൂം ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബാക്കിലൊരു ഈ ആംബ്രസ് ലെതറോ ഫാബ്രിക്കോ ആകാമായിരുന്നു എന്നൊരു തോന്നുന്നുണ്ട്. പക്ഷേ അത് പ്ലാസ്റ്റിക് ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു 12 വോൾട്ട് നോർമൽ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു സീറ്റിൻ്റെ ഒരു പൊസിഷൻ ശരിക്കും ഫ്ലാറ്റ് അല്ല, ഒരു സ്ലോപ്പ് ആയിട്ട് വരുന്നൊരു പൊസിഷൻ തന്നെയാണ്. അത് നമ്മളൊരു യാത്രക്കാരനെ നല്ല കംഫർട്ടബിൾ ആക്കുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ ഒരു സെക്കൻഡ് റോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ബാറ്റ് ഫീച്ചേഴ്സ്, അതായത് ഈ വാഹനത്തിൻ്റെ ഡ്രൈവിങ് അല്ലെങ്കിൽ ഇതിൻ്റെ മെക്കാനിക്കൽ സ്പെസിഫിക്കേഷൻ, സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈവിങ്ങിലേക്ക് പോകാം. ഇനി നമ്മൾ പറയേണ്ട ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ സ്പെസിഫിക്കേഷനെ കുറിച്ചാണ്. അതായത് ഇതിൻ്റെ ഒരു പ്രധാന മാറ്റം ഇതിൽ വരുത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ മുൻ മോഡൽ, അതായത് ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന പതിപ്പിൽ ഒരു 1 ലിറ്റർ ടർബോ എഞ്ചിൻ മോഡൽ അല്ലെങ്കിൽ ടർബോ എഞ്ചിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എഞ്ചിൻ ഈ ഒരു വരവിൽ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് പൂർണ്ണമായി നീക്കി. മുമ്പുണ്ടായിരുന്ന 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനിൽ തന്നെയാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക്, 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ സംവിധാനവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം എന്താ പറയുന്നത്, നോർമലി നമ്മൾ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ലാഗിൻ്റെ പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ട്. നമ്മൾ ഈ വാഹനം എടുക്കുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടർബോ എഞ്ചിൻ കിട്ടുന്ന ആ ഒരു തുടക്കത്തിലുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊന്നും ആ എഞ്ചിന് കിട്ടാനില്ല. അപ്പോൾ തുടക്കത്തിലുള്ള ഒരു ആ ലാഗ് നമുക്കുണ്ട്. പക്ഷേ ഗ്രാജുവലി അതിലൊരു മാറ്റം വരുന്നുണ്ട്. നമ്മൾ ഗ്രാജുവലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു RPM ലെവൽ ഒരു 3rd അല്ലെങ്കിൽ 2nd മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. മെക്കാനിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് നമ്മൾ വരുവാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 83 PS പവറാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 118.3 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മൾ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് നമുക്ക് ഇതിൻ്റെ ഒരു മൈലേജിൻ്റെ കാര്യമാണ്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഈ വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് പുതിയ ബാംഗ്ലൂർ അല്ലെ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ കൂടെയാണ്. ഒരു മീഡിയം സ്പീഡ് നമ്മൾ വെച്ചത് ഇപ്പോൾ ഓൾറെഡി നമുക്ക് മീറ്ററിൽ കാണാൻ വേണ്ടി പറ്റും. 17.3 കിലോമീറ്റർ ഇപ്പോൾ മൈലേജ് കാണിക്കുന്നുണ്ട്. പെർഫോമൻസ് നമ്മളെ അങ്ങ് ഒത്തിരി നിരാശപ്പെടുന്ന പെർഫോമൻസും കാര്യങ്ങളൊന്നുമല്ല. അത്യാവശ്യം ഒരു ഡ്രൈവിംഗ് പ്ലഷറും കാര്യങ്ങളൊക്കെ ഇതും തരുന്നുണ്ട്. പിന്നെ പറഞ്ഞത് ഈ ക്രൂയിസ് കൺട്രോൾ പോലെയുള്ള ഓപ്ഷനുകൾ വളരെ ഹെൽപ്ഫുള്ളാണ് ഇതുപോലത്തെ റോഡിൽ കൂടെ ഓടിക്കാൻ വേണ്ടിയിട്ട്. സസ്പെൻഷൻ രീതിയിലുള്ള സംവിധാനം നോക്കുകയാണ് മുൻ മോഡൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒത്തിരി സ്റ്റിഫായിട്ടുള്ളതോ നമ്മൾ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു സസ്പെൻഷൻ ഓപ്ഷൻ ഒന്നുമല്ല. നമുക്ക് എന്താ പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷൻ സംവിധാനം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രൈവിംഗ് കോൺഫിഡൻസ് ഈ വാഹനം തരുന്നുണ്ട്. ഹാച്ച് ബാക്കിന് കമ്പാരിറ്റീവ്ലി ബോഡികൾ കുറവാണ്. പക്ഷേ ഈ വാഹനം നമ്മളാ പറഞ്ഞ സസ്പെൻഷൻ മികവും കൊണ്ട് തന്നെ ബാക്ക് റോയിൽ യാത്രയിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ബോഡി റോളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ട്. സേഫ്റ്റി ഫീച്ചറുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി മുമ്പിൽ രണ്ട് പിന്നെ പില്ലറിലും ഒക്കെ ആയിട്ട് എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻസർ സംവിധാനം നമ്മൾ കണ്ടു. പിന്നെ ABS, EBD ഉൾപ്പെടെയുള്ളത് ഫീച്ചറായിട്ട് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് 2023 ഹ്യുണ്ടായി i10 നിയോസ് എന്ന് പറയുന്ന ഈ ഒരു ഹാച്ച്ബാക്കിൻ്റെ അഡ്വാൻറ്റേജും അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും.